ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ബിന്ദീസ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ആണ്, ബുദ്ധ മ്യൂറൽ പെയിൻറ്റിങ്. ആർക്കും ബിഗിനേഴ്സിന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂറൽ പെയിൻറ്റിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു ബുദ്ധൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് പിക്ചർ A3 സൈസിലുള്ളതാണ്. എൻ്റെ ക്യാൻവാസ് A3 സൈസിലാണ്. നിങ്ങളുടെ ക്യാൻവാസിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾ പേപ്പറിൽ പ്രിൻ്റ് എടുക്കുക. വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കുക, അല്ലാത്തവർക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് ട്രേസ് ചെയ്ത് ചെയ്യാം. ട്രേസിങ്ങിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് യെല്ലോ കളർ കാർബൺ പേപ്പറാണ്. അപ്പം യെല്ലോ കാർബൺ, നമ്മൾ യെല്ലോ കാർബണും ഈ പിക്ചറും കറക്റ്റായിട്ട് പിൻ ചെയ്ത് ക്യാൻവാസിൽ വെച്ചിട്ട് ഒരറ്റത്തു നിന്ന് ട്രേസ് ചെയ്ത് തുടങ്ങുക. ഒരുപാട് അമർത്തി പിടിച്ച് ട്രേസ് ചെയ്യേണ്ട, ലൈറ്റായിട്ട് ട്രേസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ട്രേസ് ആയെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് പയ്യെ ഈ പേപ്പർ മാറ്റാം. ഇപ്പം ഞാൻ നോക്കി ഫുള്ള് ട്രേസ് ആയിട്ടുണ്ട്, പക്ഷെ ഒരു സൈഡിൽ മാത്രം ആ ലീഫ് മോട്ടീവ്സ് വന്നിട്ടില്ല. ഇത് റൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, സ്ക്വയർ ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് എല്ലായിടത്തും വന്നേനെ. അപ്പം നമുക്ക് ആ ഭാഗത്ത് ചെറിയ ചെറിയ ലീവ്സ് വരച്ചു കൊടുക്കാം. പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യാൻ കൊടുക്കാം. അതിനുവേണ്ടി ആദ്യമേ നമ്മളിവിടെ എടുക്കുന്ന ക്രിംസൺ റെഡാണ്. ക്രിംസൺ റെഡ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് എല്ലാം ചെയ്യുന്നത്. ഫ്ലവേഴ്സ് റൗണ്ട് ആയത് കാരണം നമുക്ക് ഇൻട്രിക്കേറ്റ് ഡിസൈൻ അല്ല, റൗണ്ടിൽ ചെയ്താൽ മതി. അപ്പം ചെറിയ സൈസ് ബ്രഷ്, സൈസ് 0 ബ്രഷ് എടുത്തിട്ട് കറക്റ്റായിട്ട് റൗണ്ട് മോട്ടീവ്സ് എല്ലാം കളർ ചെയ്യുക. ഒരറ്റത്തുനിന്ന് വേണം ചെയ്ത് തുടങ്ങാൻ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ തട്ടിയിട്ട് ഫുള്ള് പടരാൻ സാധ്യതയുണ്ട്. ഫുൾ അതുപോലെ കറക്റ്റായിട്ട് കുറച്ച് പെയിൻറ്റ്, കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്ത്യൻ റെഡും റെഡിഷ് ബ്രൗണും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തണ്ടുകളില്ലേ, മരത്തിൻ്റെ ചില്ലകൾ, അത് നമുക്ക് കളർ ചെയ്യാം. രണ്ടും കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പെയിൻ്റ് എടുക്കരുത്, കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ്റ് വന്നിട്ട് എയർ ബബിൾസ് ഇങ്ങനെ വരും, അപ്പോൾ ഫിനിഷിങ്ങിന് ബാധിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് കുറച്ച് കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് മൊത്തം കംപ്ലീറ്റ് ആക്കുക. അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് നേരം 5 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം ഞാൻ സാപ്പ് ഗ്രീനാണ് എടുത്തേക്കുന്നത് ലീവ്സും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലീവ്സ് എല്ലാം ചെറിയ ചെറിയ ഡിസൈനാണ്. ഈ പെയിൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഈ ഒരു ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതും സിമ്പിളാണ്, ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഗ്രീൻ ഇടാത്ത ഒന്നോ രണ്ടോ ഡ്രോപ്സ് വാട്ടർ ചേർക്കുക, മിക്സ് ചെയ്യുക, തേക്കുക. ഏറ്റവും ചെറിയ ബ്രഷാണ് നമുക്കിതിന് ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും, പടരത്തില്ല അധികം. ഇത് ഒരു സൈഡിൽ നിന്ന് തന്നെ വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കോസ്റ്റ്യൂം വരച്ചു കൊടുക്കുന്നതിന് വേണ്ടി പേർഷ്യൻ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്യുക. കാരണം പേർഷ്യൻ ബ്ലൂ തന്നെ എടുക്കുമ്പോൾ ഒരുപാട് ഡാർക്കായി പോകും, അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. ബ്രഷ് എപ്പോഴും നമ്മൾ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാച്ചസ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം മാത്രം ഇട്ടിട്ട് ഫുള്ള് കളർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ബ്ലൂ ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൻ്റെ പുറത്തോടെ നമുക്ക് വൈറ്റ് ഡോട്ട്സ് വരച്ച് കൊടുക്കാം, ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഡോട്ട്സ്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളേ. അതിനുശേഷം നമുക്ക് ഓർണമെൻറ്റ്സും അതിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നിടത്ത് നമുക്ക് ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. കാരണം ഇവിടെ ബ്ലാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരുന്നത്, ബ്ലാങ്ക് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മളിവിടെ സ്കിൻ ടോൺ ആണ് കൊടുക്കുന്നത്. അതിന് 3 കളറേ മിക്സ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 3 കൂടി മിക്സ് ചെയ്തിട്ട് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് കൊടുക്കാം. അപ്പോൾ ഈ കളർ നമ്മൾ ഫേസിലും അതിൻ്റെ കാലിൻ്റെ കാൽപാദത്തിലും മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബ്രഷിൻ്റെ പാച്ചസ് വരാതെ ശ്രദ്ധിച്ചോണേ. 2 കോട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. അത് ലൈറ്റ് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ അതിൻ്റെ പുറത്തോടെ കൊടുക്കുക. അപ്പം നമ്മുടെ സ്കിൻ ടോണും അടിച്ച് തീരാറായി.
അതിനുശേഷം നമ്മൾ പിന്നെ അതിൽ കൊടുക്കുന്ന ബാക്കി സ്കിൻ ടോൺ, ഞാൻ പറഞ്ഞില്ലേ ഫേസിലും കാലിനടിയിലും മാത്രമേ മറ്റേ കൊടുത്തുള്ളൂ. നമ്മൾ പിന്നെ ഈ ഒരു ഓറഞ്ച് ഷെല്ലോ യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത് യെല്ലോ ഓക്കറും കൂടി മിക്സ് ചെയ്തിട്ട് കളർ ചെയ്യാം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ബ്ലാക്ക്. ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ എന്താ ഫേസിലെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഈ ഒരു കാര്യം നല്ലതായിട്ട് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഈ ഭാഗം കുളവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പെയിൻറ്റിങ് തന്നെ നശിച്ചു. അതുകൊണ്ട് സമയമെടുത്ത് പയ്യെ ചെയ്യുക. ബ്രഷ് വെള്ളത്തിൽ മുക്കുമ്പം കുറേ വെള്ളം ആകാൻ പാടില്ല. നമ്മളിങ്ങോട്ട് തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പം ഇതിൻ്റെ മുകളിൽ വീണിട്ട് പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ ഈ ഒരു ഭാഗം ചെയ്യുക, പടർന്നു പോവാതെ പയ്യെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ കൈ തട്ടിയിട്ട് നേരത്തെ വരച്ചതൊന്നും പടരാൻ പാടില്ലേ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൽ ഫിനിഷിങ്ങിൽ വരുന്ന സംഭവങ്ങൾ. നമ്മളത് ആ ഫേസ് എല്ലാം കംപ്ലീറ്റ് ആയി. അതിനുശേഷം തന്നെ നമ്മൾ ആ നേരത്തെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തില്ലായിരുന്നോ, അപ്പോൾ അവിടെ എല്ലാം എന്താ ബ്ലാക്ക് ലൈൻസ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ആ ബ്രഷിൻ്റെ ടിപ്പ് വെച്ചിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതിനാണ് സീറോ സൈസ് ബ്രഷ് തന്നെ എടുക്കാൻ പറയുന്നത്. വലിയ ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കുഞ്ഞു കുഞ്ഞു വരകൾ വരയ്ക്കാൻ പറ്റില്ല. എല്ലാവർക്കും ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. കർവ്സ് വരച്ച് കൊടുക്കുകയാണ്. അത് ഇതുപോലെ ലൈറ്റായിട്ട് പെയിൻ്റ് എടുത്ത് വരയ്ക്കുക. എത്രമാത്രം നമ്മൾ തിന്നായിട്ട് വരയ്ക്കുന്ന അത്രമാത്രം നല്ലതായിരിക്കുമേ. ഇത് ആർക്കും വേണമെങ്കിൽ ചെയ്യാം, കാരണം ഇതിൽ വലിയ ഷെയ്ഡിങ്ങോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. വലിയ വലിയ കളർ മിക്സിങ് അങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ട് എല്ലായിടത്തും നമ്മൾ ഒരേ കളേഴ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് തണ്ടൊക്കെ നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ചിരുന്ന അതിൻ്റെ ആ തണ്ടും മരത്തിൻ്റെ ഇത് ഇലകളുമാണ് ചെയ്യേണ്ടത്. അത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ഔട്ട്ലൈൻസ് കൊടുക്കണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഇലയുടെ ഭംഗി ഫുള്ള് നശിച്ചു പോകും. ഫ്ലവേഴ്സിനും ലീവ്സിനും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് കൊടുക്കും. കുഞ്ഞു ബ്രഷ് തന്നെ യൂസ് ചെയ്യണേ, കളറ് പടരാതെയും കൂടി ശ്രദ്ധിക്കണം. അല്ല നമ്മൾ മുടി പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ബ്രഷ് ബ്ലാക്കിൽ ഇട്ടിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡിങ് ഒന്നും വേണ്ട, ഫുള്ള് നമ്മൾ ബ്ലാക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളിതാ വൈറ്റ് എടുത്തിട്ട് നമ്മുടെ മലയാള അക്ഷര രാ ഇല്ലേ, ആ രാ എഴുതുന്ന കണക്ക് ഈ ഹെയറിൻ്റെ പുറത്തോടെ ഇങ്ങനെ രാ എഴുതി കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു ചുരുണ്ട മുടിയുടെ എഫക്റ്റ് കിട്ടും. അങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാം. നമുക്കിത് ചെയ്യണം എന്ന് മനസ്സിൽ ഉള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഇപ്പം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ആ താഴത്തെ പോർഷനിൽ കുറച്ച് ലൈൻസ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് ഞാൻ വരച്ചതാണ്. ലൈറ്റായിട്ട് പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ പുറത്തോടെ ബ്രഷ് വെച്ചിട്ട് ചെയ്യുക. അപ്പം മേളിൽ നിന്ന് താഴോട്ട് ചെയ്യുന്നത് കാരണം പടരത്തില്ല, ആ ഒരു വിഷമം വേണ്ട. കൈ തട്ടിയിട്ട് മേളിൽ നിന്ന് താഴോട്ട് തന്നെ ചെയ്യണേ. എന്നിട്ട് ഈ ഒരു ലൈന് ഉണങ്ങിയതിന് ശേഷം മതി ക്രോസ് ആയിട്ടുള്ളത് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ മുന്ത പെയിൻറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ഒരു പടം വരയ്ക്കുമ്പോൾ അതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി ഫുൾ പെയിൻറ്റിങ്ങിന് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൊടുത്തു, ഔട്ട്ലൈൻ്റെ സൈഡിൽ വൈറ്റ് വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പം നന്ദി, നമസ്കാരം.